അസ്സലാമുഅലൈക്കും ഐ ആം ഷെഫ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൂരക്കറിയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിലെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പച്ചമുളക് മൂന്നെണ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ അല്ലിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ ചുവന്നുള്ളി അതൊരു പത്ത് പതിനെട്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് വലിയ തക്കാളി അപ്പോൾ ഒരു മുറി തേങ്ങ വേണം കേട്ടോ വറുത്തരക്കാൻ അത് ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ അത്ര കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് പുളി കൂടുതൽ വേണം അപ്പോൾ നമുക്ക് എണ്ണ വെച്ചിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉലുവട്ട് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇനി ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ച് നേരം വറുത്തെടുക്കുക അതൊരു ചെറിയ നിറമാറ്റം വന്നാൽ മതി കേട്ടോ അപ്പോൾ തേങ്ങ വറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാട്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ പച്ചമണം മാറുകളൊന്നും ചൂടാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ലേശം കറിവേപ്പില ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി ഇത് അരച്ചെടുക്കാം കേട്ടോ പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ ഇനി നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ കേട്ടോ ഏറ്റവും നല്ലത് അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ അത് ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴന്ന് വന്നിട്ട് പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക അത് കളറിനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി നല്ല കളറുണ്ടാവും ഇനി നമുക്കിത് തക്കാളി ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് അടച്ചു വെച്ച് ഈ തക്കാളി വേവിച്ചെടുക്കാം ഇപ്പൊ തക്കാളി നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പുളി കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ പുളി ഒന്ന് തിളച്ചു വരട്ടെ അതുവരെ നമുക്ക് ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പുളി തിളച്ചു വരുന്നത് അടച്ചിട്ടാം പുളി തടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം ഞാൻ നേരത്തെ നിങ്ങൾക്ക് മീനിൻ്റെ കഷ്ണം കാണിക്കാൻ മറന്നിട്ടു അതാണ് നമ്മുടെ ചൂരക്കറിക്കുള്ള കഷ്ണം ഇത് ഞാൻ ഇതിൻ്റെ തലയും കുറച്ച് കഷ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇട്ടിട്ട് ഇതിലേക്ക് അത് തിളക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തേങ്ങ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം പാകത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ അത് കുറുകിയിട്ടുള്ള ചാരനേക്കാളും ശേഷം കുറച്ച് ലൂസായിട്ടാണ് ടേസ്റ്റ് കേട്ടോ അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുറച്ച് ഉപ്പ് കമ്മിയുണ്ട് അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ അവരാരുടെ ഇഷ്ടത്തിന് ഇതാട്ടോ ചിലർക്ക് ഉപ്പ് കൂടുതൽ ഇഷ്ടം ചിലർക്ക് കമ്മി ഇരിക്കുക അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് തിളക്കാനായിരുന്നു അപ്പോൾ നമ്മുടെ കറി പത്ത് മിനിറ്റ് തിളച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മീനൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചൂരക്കടി കറി വിള റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരാം അസ്സലാമു അലൈക്കും.